നെല്ലിക്കുഴി പഞ്ചായത്ത് ആറാം വാർഡിൽ എൽഡിഎഫ് അട്ടിമറി വിജയം നേടി. ബിജെപിയുടെ സിറ്റിംഗ് വാർഡാണ് എൽഡിഎഫ് പിടിച്ചെടുത്തത്. പട്ടികജാതി സംവരണ വാർഡാണിത്. യുഡിഎഫ് വോട്ട് വർദ്ധിപ്പിച്ചെങ്കിലും ഇത്തവണയും മൂന്നാം സ്ഥാനത്തായി. ഭരണം നടത്തുന്ന പഞ്ചായത്തിൽ അംഗബലം വർദ്ധിപ്പിക്കാനായതിനൊപ്പം ബിജെപിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞതും എൽഡിഎഫിന് നേട്ടമായി. നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ ആറാം വാർഡായ തുളിശ്ശേരി കവലയിൽ എൽഡിഎഫ് അട്ടിമറി വിജയമാണ് നേടിയത്. അരുൺ സി ഗോവിന്ദ് 99 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. പോൾ ചെയ്ത 1398 640 വോട്ട് അരുൺ സി ഗോവിന്ദിന് ലഭിച്ചു. ബിജെപിയുടെ ഉണ്ണികൃഷ്ണൻ മാങ്ങോടിന് ലഭിച്ചത് 541 വോട്ടാണ്. യുഡിഎഫിന്റെ വിജിത് വിജയന് കിട്ടിയത് 217 വോട്ട്. എൽഡിഎഫിന്റെ ജനപിന്തുണ വർദ്ധിച്ചതിന്റെ തെളിവാണ് വിജയമെന്ന് അരുൺ സി ഗോവിന്ദ് പറഞ്ഞു. വാർഡിൽ വികസനമെത്തിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും. ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയായി 99 വോട്ടിന് മികച്ച വിജയമാണ്. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനാധിപത്യത്തെ നെഞ്ചോട് ചേർക്കുന്ന ആറാം വാർഡിലെ വോട്ടർമാരെ വോട്ടിൽ നിന്ന് സഹായിച്ചത്. കഴിഞ്ഞ 2.5 വർഷക്കാലം പിന്നോട്ടടിച്ച വാർഡിനെ വരുന്ന വർഷം 2.5 വർഷക്കാലം മുന്നോട്ട് നയിക്കുവാൻ വോട്ടർമാർ തിരഞ്ഞെടുത്തതിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യയുടെ മുന്നണിയുടെ കൂട്ടായ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. വരും വർഷങ്ങളിൽ വാർഡിലെ നല്ലവരായ വോട്ടർമാരോടൊപ്പം ചേർന്നുകൊണ്ട് നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് മാത്രമാണ് ഈ വേളയിൽ പറയാറുള്ളൂ. ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽഡിഎഫിന് വൻ നേട്ടമായി. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ എൽഡിഎഫ് ആഹ്ലാദ പ്രകടനം നടത്തി. വിജയിക്കൊപ്പം നേതാക്കളും പ്രവർത്തകരും അണിനിരന്നു. അരുൺ സി ഗോവിന്ദ് രണ്ടാം വട്ടമാണ് പഞ്ചായത്ത് മെമ്പറാകുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ 7-ാം വാർഡിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു. കഴിഞ്ഞ തവണ വിജയിച്ച ബിജെപിയിലെ സനൽ പുത്തൻപുരയ്ക്കൽ രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ബിജെപിയുടെ വെല്ലുവിളിയെ അതിജീവിക്കാൻ കഴിഞ്ഞത് എൽഡിഎഫിനും സിപിഎമ്മിനും വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ തവണ 194 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് ബിജെപി വിജയിച്ചത്. യുഡിഎഫിന്റെ ശക്തമായ സാന്നിധ്യവും എൽഡിഎഫിനെ തുണച്ചു. ഇത്തവണ 99 വോട്ടുകൂടി സ്വന്തം പക്ഷത്ത് ചേർക്കാനായതാണ് യുഡിഎഫിന്റെ നേട്ടം. കഴിഞ്ഞ തവണ 118 വോട്ട് മാത്രമായിരുന്നു യുഡിഎഫിനുണ്ടായിരുന്നത്. എൽഡിഎഫ് വൻ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന പഞ്ചായത്താണ് നെല്ലിക്കുഴി. ഇവിടെ അംഗബലം വർദ്ധിപ്പിക്കാനായതാണ് എൽഡിഎഫിന്റെ മറ്റൊരു നേട്ടം. 21-അംഗ ഭരണസമിതിയിൽ എൽഡിഎഫിന് 13 പേരായി. ബിജെപിയുടെ അംഗസംഖ്യ 3-ൽ നിന്നും 2-ആയി ചുരുങ്ങി. യുഡിഎഫിന് 5 പേരാണ് ഭരണസമിതിയിലുള്ളത്. കെ സി വി ന്യൂസ്, നെല്ലിക്കുഴി.